Hi friends, Namaskaram. Yanana avadharippikkunna video Facebook page lude live enganeyanu cheyyunnathu ennanu njan ee video lude ningale parichayapeduthi tharunnathu. Nammal pala page lum Facebook open cheyyumbo kandirundu chela cinemakal namukku live aayittu broadcast cheyyunnundu allengil oru cricket match, football match ennivayellam Facebook page lude live aayittu telecast cheyyunnundu. Sadharana nammal Facebookil cheyyunnathu nammude camera upayogichu nammal oru live video aanu cheyyunnathu. പക്ഷെ നമ്മൾ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ എങ്ങനെയാണ് അതൊരു ലൈവ് വീഡിയോ ആക്കി കൊടുക്കുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പ്രധാനമായും കാണിച്ചു തരുന്നത്. അതിന് നമുക്കൊരു OBS സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിന് നമുക്ക് OBS സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യണം. OBS സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ OBSproject.com എന്ന സൈറ്റിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ടത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാം. അഡ്രസ്സിൽ ബാറിൽ നമ്മൾ OBSproject.com എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം OBS സ്റ്റുഡിയോ ഡൗൺലോഡ് OBS സ്റ്റുഡിയോ എന്ന് കാണും. അവിടെ നിന്ന് നമ്മളത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ സാധാരണ ഒരു സോഫ്റ്റ്വെയർ എങ്ങനെയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നമ്മൾ OBS സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസസ് വരും. അതിൽ നമ്മളൊരു സീൻ എന്നുള്ളതുകൊണ്ട് അതിലൊരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഒരു പുതിയൊരു പേര് കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാൻ അവിടെ ഫേസ്ബുക്ക് ലൈവ് എന്നാണ് കൊടുക്കുന്നത്. കൊടുത്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്ന ശേഷം തൊട്ട് അടുത്ത് തന്നെയായിട്ട് സോഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ സോഴ്സിലും അതേപോലെ തന്നെ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഒരുപാട് ഓപ്ഷൻസ് അതിൽ കാണാം. ഡിസ്പ്ലേ ക്യാപ്ചർ ഉണ്ട്, ഗെയിം ക്യാപ്ചർ ഉണ്ട്, ഇമേജ് ഉണ്ട്, ഇമേജ് സ്ലൈഡ് ഷോ ഉണ്ട്, VLC വീഡിയോ സോഴ്സ് ഉണ്ട്. ഞാനിപ്പോൾ ഒരു VLC വീഡിയോ സോഴ്സ് ആണ്, അതായത് ഒരു പ്രീ റെക്കോർഡഡ് വീഡിയോ ആണ് ഞാൻ ലൈവ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഇതിലൂടെ കണ്ടു നോക്കാം. ആ VLC വീഡിയോ സോഴ്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ന്യൂ എന്ന് കാണും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് പേര് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടൺ ആഡ് ഫയൽസ് എന്നുണ്ട്. ആഡ് ഫയൽസിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന നമ്മൾ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ലൈവ് ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോ നമ്മളൊന്ന് അതിലേക്കൊന്ന് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഞാനിപ്പോൾ ചെയ്യുന്നത് ഒരു എക്സൽ പാസ്വേഡ് ക്രാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ ഒന്ന് ഫേസ്ബുക്ക് എൻ്റെ പേജിലൂടെ ഞാനൊന്ന് ലൈവ് ചെയ്യുകയാണ്. ഓപ്പൺ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അത് വീഡിയോ വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഡിസ്പ്ലേ സൈസും വീഡിയോയുടെ സൈസും വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഡിസ്പ്ലേ സൈസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അതിനൊരു റെഡ് ലൈൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഏതാണോ സോഴ്സ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം സെറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം ജനറൽ സ്ട്രീം എന്നൊരു ഓപ്ഷൻ കാണാം. ആ സ്ട്രീമിൽ സർവീസിൽ നമുക്ക് യൂട്യൂബ് ഉണ്ട്, ട്വിച്ച് ഉണ്ട്, ഫേസ്ബുക്ക് ലൈവ് ഉണ്ട്. ഫേസ്ബുക്ക് ലൈവ് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു സ്ട്രീം കീ എന്ന് കാണാം. ആ സ്ട്രീം കീ ഡിഫാൾട്ട് ആയിരിക്കും, അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുക. ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്യണം. ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്താൽ അതിൽ പബ്ലിഷിംഗ് ടൂൾ എന്നുണ്ട്. ആ പബ്ലിഷിംഗ് ടൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീഡിയോ ലൈബ്രറി, ആ വീഡിയോ ലൈബ്രറിയിൽ നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അപ്ലോഡ് എന്നുണ്ട്, പ്ലസ് ലൈവ് എന്നുണ്ട്. അത് നമ്മൾ ആ ലൈവിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളൊരു പുതിയൊരു വീഡിയോ ലൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ലൈവിൻ്റെ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയി വരും. അതിലൊരു സെർവർ URL ഉണ്ട്, ഒരു സ്ട്രീം കീ ഉണ്ട്. ആ സ്ട്രീം കീ നമ്മൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് നമ്മൾ OBSൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് അവിടെ തന്നെ ആ സ്ട്രീം കീ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം അപ്ലൈ പ്രസ് ചെയ്യുക, ഓക്കെ പ്രസ് ചെയ്യുക. ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇത് സ്ട്രീമിങ്ങിന് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സ്റ്റാർട്ട് സ്ട്രീമിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് സ്ട്രീം തുടങ്ങുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്കത് പ്രിവ്യൂ വരുന്നുണ്ട്. ആ പ്രിവ്യൂ വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ടൈറ്റിൽസ് കൊടുക്കണമെങ്കിൽ ടൈറ്റിൽസ് കൊടുക്കാം, അല്ലെങ്കിൽ ആഡ് ടാഗ്സുകൾ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എക്സൽ ഷീറ്റ് പാസ്വേഡ് ക്രാക്കിംഗ് എന്നാണ് അതിൽ കാണിക്കുന്നത്. ടൈറ്റിൽസ് വേണമെങ്കിൽ നമുക്ക് ടൈറ്റിൽസ് ചെയ്യാം. ടാഗ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല. അതിനുശേഷം ഗോ ലൈവ് പ്രസ് ചെയ്യുക. ഗോ ലൈവ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ വീഡിയോ ഫേസ്ബുക്കിലേക്ക് ലൈവ് ആകുന്നുണ്ട്. ഇത് ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തേക്കുന്ന ആ വീഡിയോ തീർന്നാലും ആ വീഡിയോ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. കാരണം കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ടായിരിക്കും. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ഒരിക്കലും മറക്കരുത്.
is higher.